വന്നായിരുന്നല്ലേ അതെ പിന്നെ നിനക്ക് കണ്ണും മൂക്കും കാണില്ല അല്ലേ ഗൾഫിൽ ഹൈവേയിൽ ഓടിച്ചുള്ള പരിചയമല്ലേ ചേച്ചി തുടങ്ങി ഒരു ഗൾഫ് പുരാണം അവിടുത്തെ വലിപ്പം പറച്ചിലൊക്കെ കഴിയാറായി എല്ലാവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ് രാജ നീ ആവശ്യത്തിലധികം സംഭവിച്ചു കഴിഞ്ഞു ഈ സ്വത്തൊക്കെ നോക്കി നടത്താൻ എനിക്ക് വയ്യ ദീപ നിന്റെ മുറപ്പെണ്ണല്ലേ മര്യാദയ്ക്ക് ഇവളെ കല്യാണം കഴിച്ച് നിനക്ക് ഇവിടെ തന്നെ താമസിച്ചൂടെ ആദ്യം പെങ്ങളുടെ കല്യാണം പിന്നെ ഞങ്ങളുടെ അല്ലേ ദീപേ അതാണ് ചേച്ചി ശരി ശരിയും തെറ്റുമൊക്കെ എനിക്കറിയാം ഉടനെ നിങ്ങളുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അയ്യോ വേണ്ട ചേച്ചി ഞാനിപ്പോ പുതിയ എടുത്തിരിക്കുന്ന കോൺട്രാക്ട് തീരാൻ 6 മാസമെങ്കിലും എടുക്കും അത് കഴിഞ്ഞ് തിരിച്ചു വന്നാലുടനെ ഞങ്ങളുടെ കല്യാണം മതി മതി നിന്റെ ഒറ്റ കൈകൊണ്ടുള്ള അഭ്യാസം എതിരെ കണ്ണുമൂക്കും ഇല്ലാതെയാണ് വണ്ടികൾ വരുന്നത് ചേട്ടാ വന്നു വന്ന് കട്ടൻ ചായ വരെ ആയി ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും ഇത് നിന്റെ അച്ഛൻ പിശുക്കൻ ചാത്തുണ്ണിക്കുണ്ടക്കൂടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ കാണിച്ചു തരാം എന്റെ അച്ഛന് ജീവൻ ഉണ്ടെങ്കിൽ എന്നെ ചേട്ടന് കല്യാണം കഴിച്ചു തരില്ല ഓഹോ അപ്പൊ ഇങ്ങനെ ചെയ്താലോ എങ്ങനെ ഇതുപോലെ ആ പിശുക്കന്റെ കാറ്റങ്ങ് കളഞ്ഞാലോ എന്റെ അച്ഛന്റെ കാറ്റോ നോ 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 പിന്നെ ആരുടെയാ എന്റെ അമ്മായി അച്ഛന്റെ അറിയാതെ ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞതല്ലേ ഇപ്പോഴാ മനസ്സിലായി നീ വേറും ഒരു ഭീരുവാണെന്ന് അപ്പൊ എന്റെ അച്ഛന്റെ കാറ്റ് ഇപ്പൊ പോയി കിടക്കുക നീ ഒരു കാര്യം പമ്പിങ് എടുത്തോ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് ഒരുപാട് പണിയുണ്ട് എവിടെ ഒന്ന് മെരുക്കി എടുക്കണമെങ്കിൽ ചെട്ടിപ്പിരിവും ഇതും കൂടെ ആവുമ്പം ഞാൻ മിക്കവാറും വട്ടവറി ആവും കരയാനും പിഴിയാനും എന്തുണ്ടായി 6 മാസത്തിനായി ഞാൻ തിരിച്ചു വരല്ലേ സന്തോഷമായിട്ട് വേണം യാത്ര അയക്കാൻ മണ്ടി പെണ്ണ് കാര്യമൊക്കെ കൊള്ളാം 6 മാസത്തിനകം അവിടുത്തെ എല്ലാ ഇടപാടുകളും തീർത്തേക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അങ്ങനെ പറഞ്ഞാ പിന്നെ അപ്പീലില്ലല്ലോ 6 മാസം കൊണ്ട് ദീപയുടെ പരീക്ഷ കഴിയും എന്നിട്ട് നിങ്ങളുടെ കല്യാണം ഈ നാട്ടിൽ ഇതുവരെ നടക്കാത്ത പോലെ ആഘോഷമായിട്ട് നടത്തണം എല്ലാം അറിഞ്ഞു ചെയ്തോളും പിന്നെ അതിവ് മുടങ്ങൂന്ന് ഞാൻ പേടിച്ചു നിൽക്കായിരുന്നു ഞാൻ ദുബൈന്ന് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത് എനിക്കൊന്നും വേണ്ട ചേട്ടൻ എത്രയും പെട്ടെന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി നടുക്കടലിൽ ചെന്നാൽ നായ നക്കിയെ കുടിക്കുള്ളൂ താണപ്പാ നിന്റെ പിരിവെല്ലാം പെങ്ങളെടുത്ത് മതി നീ എന്താ ഇത്ര താമസിച്ചത് ഇത്രയും താമസിച്ചു വന്നപ്പോഴേ കണ്ട കാഴ്ച കൊള്ളാം
അപ്പൊ പിന്നെ കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിലോ? ആള് കൊള്ളാമല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ നാണപ്പൻ ചേട്ടൻ പറയുന്നേ? സംഗതി ആള് മുറച്ചിറക്കം തന്നെ സമ്മതിച്ചു. എന്നാലും ഈ കളി പട്ടാപ്പകല് വേണോ? ഞാൻ വിചാരിച്ചു എന്റെ ലക്ഷ്മി കുട്ടിയാണ് ഇക്കാര്യത്തിൽ കേമിയെന്ന്. ഇത് അവളെ വെട്ടിച്ചു. നാണപ്പന്റെ ലാത്തിയും കെട്ടി നിന്ന പ്ലെയിൻ ദുബായി ചെന്നാലും നീ ഇവിടെ ഇറങ്ങില്ല, നേരെ പുറപ്പെടാൻ നോക്ക്. ആ എയർപോർട്ട് വരെ നീയും വാ. അത് പിന്നെ പറയണോ, ഞാൻ എന്റെ സൈക്കിൾ വന്നോളാം. സൈക്കിളിലോ? എന്നോട് കാറിൽ വന്നാ മതി. വേണ്ട, പാടാ. എന്നാ വരാ. നമ്മുടെ രാജൻ ദുബായിലേക്ക് ഇന്ന് പ്ലെയിനിൽ പൊങ്ങി. നീ എന്താ ഈ വായിക്കുന്നേ? അയ്യോ കൊച്ചു പുസ്തകം കളി. പൂമരത്തണലിൽ കയ്യിലൊരു പുസ്തകവും പൂമാലയുണ്ടെങ്കിൽ തന്തലാല തന്തലാല. പൂമരത്തണലിൽ കയ്യിലൊരു പുസ്തകവും പൂമാലയുണ്ടെങ്കിൽ തന്തല. ചുറ്റിപ്പിറവി നോക്കി നിനക്കെന്താടാ അവിടെ കാര്യം? ഞാൻ പിരിവ് കഴിഞ്ഞ് കണക്ക് മോളെ ഏൽപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴമ്മ അമ്മന്ന് കൊടക്കാലിട്ടോ. ആരേ മുതലാളി? എടാ തൊഴിലാളി, നീ എന്നോട് വിശ്വാസവും തന്നെ കാണിക്കുന്നു. അതിനീ നാണപ്പനെ കിട്ടില്ല. ഞാന് നേരും നിറയുള്ള തന്തയ്ക്ക് എണിച്ചവനാ. നീ എത്ര തന്തയ്ക്ക് പറഞ്ഞവനായിരുന്നാലും ഇനി ഈ ചിട്ടി കമ്പനി നിനക്ക് ജോലിയില്ല, നിനക്ക് പോകാം. നിങ്ങളുടെ ഈ ചിട്ടി കമ്പനി ഇത്രയും വലുതായത് എന്റെയും കൂടെ ചോര വെള്ളമാക്കിയിട്ടാ. പിരിഞ്ഞു പോകാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? അച്ഛാ കോമാളിയാണെങ്കിലും നാണപ്പൻ ചേട്ടൻ ആള് നല്ലവനാ, എനിക്കിഷ്ടവുമാണ്. നിന്നെ ഇഷ്ടം നോക്കിയല്ലേ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നു. അതും ഈ ഒരു പോക്കിന്. ഇവന് കേറിക്കട ഇവിടെ കിടപ്പാടമുണ്ടോ? നാല് കാശിന് വകയുണ്ടോ? അങ്ങനെയുള്ള ഒരുത്തന് ഈ ചിട്ടിക്കാരൻ ചാപ്പുണ്ണിയുടെ മകളെ സ്വപ്നം കാണാൻ സാധ്യമല്ല. മുതലാളി, മുതലാളി എനിക്കിട്ട് രണ്ട് അടിയും തന്നു, മൂന്ന് വാങ്ങി വാങ്ങി. അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ ക്ഷമിച്ചു. അതുകൊണ്ടല്ലടാ നീ ക്ഷമിച്ചത്, അമ്മായിപ്പൻ ഫലമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. ആർക്ക് വേണം നിങ്ങളുടെ പിച്ച കാശ്? എന്റെ കുടുംബത്തിനെ അവമാനിച്ച് നിങ്ങളെ വെറുതെ ഇവിടെയില്ല. എന്റെ മോളെ കെട്ടിക്കോന്നും പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഞാൻ എന്റെ കാല് പിടിപ്പിച്ചില്ലെങ്കിൽ എന്നെ ഇന്ന ഇന്ന ഇന്നാന്ന് വിളിച്ചോ. ലക്ഷ്മിക്കുട്ടിയാണോ സത്യം? ചിരിച്ചോ ചിരിച്ചോ, പൊട്ടിച്ചിരിച്ചോ. കാലം ഇന്ന് നിങ്ങൾക്ക് അനുകൂലമാണ്, പക്ഷെ എന്നും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാറ്റ് മാറി വീശും, അന്ന് വന്ന് കാണാം. ജീവിതത്തിൽ പറയുന്ന കേൾക്കാതെ കയറി പൊക്കണമെന്നില്ലേ?
ചേച്ചി, ഞാനാണിത് രാജൻ. നീ എപ്പോഴാ വരുന്നത്? രണ്ടാഴ്ചക്കുള്ളിൽ എന്റെ ഇവിടുത്തെ കോൺട്രാക്ട് ഒക്കെ തീരും. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ വരും. വരുന്ന വിവരത്തിന് ഫോൺ ചെയ്യാം. ഈശ്വര, നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ശരി, ദീപ വന്നിട്ടുണ്ട്. ഫോൺ ഞാൻ അവളുടെ കൊടുക്കാം. ഞാനാ ദീപ. പുറപ്പെടുന്ന എന്ത് പറയുന്നു? തമാശ കളയോ? അടുത്ത തിങ്കളാഴ്ച പരീക്ഷ തുടങ്ങും. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാനാണ് ഐഡിയ. ഗൗരി ചേച്ചി സമ്മതിച്ചു, രാജേട്ടൻ കൂടെ സമ്മതിച്ചാ മതി. അതൊന്നും വേണ്ട, ഞാൻ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. ഇക്കുറി വരുന്നത് ചില തീരുമാനങ്ങളോടൊക്കെയാണ്. എന്താ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. എന്നാ അതിന് അച്ചാരമായിട്ടിത് വെച്ചോ. കോർക്കും എൻ രാഗ
ആകമാലും ശീതാന്തവി പ്രിയമേഴും പൂമൊഴി സഖീനിൻ തേനൊഴി മനസ്സിൻ തുമ്പിളിൽ തുളുമ്പും വേളയിൽ തുടിക്കും Please wait. How are you, Miss Shirley? Fine, sir. Thank you. Good morning, sir. Good morning. No, thanks. Miss Mary, come on. No, thank you. Managing Director, 10 o'clock. Asan, unnu undum pedikenda. Shooting mora pole nadakkatte. Aa, 2.5 lakh draft, njan innu enna ayikka. Pinne. പടം പൊളിഞ്ഞാലും ടെൻ ഓ ക്ലോക്ക് നാണപ്പൻ എന്ന പേര് വലിയ തിളങ്ങുന്ന അക്ഷരത്തിൽ അച്ചടിച്ച പോസ്റ്ററുകൾ നാട് മുഴുവൻ വരണം. എനിക്ക് വേണ്ടത് പരസ്യമാണ് ആശാനെ. ഞാനും ഒന്ന് സിനിമാ ഫീൽഡിൽ ഷൈൻ ചെയ്തോട്ടെ. ആ പിന്നെ ആ ഹോട്ടലിന്റെ വില ചോദിക്കാൻ പറഞ്ഞിട്ട് എന്തായി? 3 crores താരമില്ല, വാക്ക് കൊടുത്തോളൂ. ആ ഹൗ ആർ യു മേരി? ഫൈൻ സർ, റിപ്ലൈ ഡിക്റ്റേറ്റ് ചെയ്താൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാം. അതൊക്കെ മേരിയുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എവിടെ ഒപ്പിടണം എന്ന് പറഞ്ഞാൽ മതി, അവിടെ കൃത്യമായിട്ട് ഇട്ടു തരാം. നമ്മുടെ കമ്പനി പേര് പറഞ്ഞ് ഐ വിൽ ലാഫ് ചെയ്യുന്നു, അതും ചേഞ്ച് ചെയ്താലോ? നമ്മൾ നടത്തുന്നതേ ബ്ലേഡ് കമ്പനി, അതിന് വേറെ എന്ത് ഓമന പേരിട്ടാലും നാട്ടുകാര് ബ്ലേഡ് എന്ന് തന്നെ വിളിക്കും. മാഡം വരാൻ പറഞ്ഞത് അഡ്വക്കേറ്റിനെ കണ്ടോ? കണ്ടു. മാഡം പറഞ്ഞതുപോലെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനും പറഞ്ഞു. പക്ഷേ എന്ത് പക്ഷേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വത്തുക്കളെല്ലാം രാജന്റെ പേരിൽ മാറ്റി എഴുതിയ ആധാരങ്ങൾ ഉടൻ തയ്യാറാക്കണം. മനസ്സിലായോ? അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ കൂടി മാത്രമേ ആധാരം എഴുതാൻ പാടുള്ളൂ എന്നാണ് രാജൻ സാർ അഡ്വക്കേറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. പൂർവിക സ്വത്ത് കൂടാതെ ബാക്കിയെല്ലാം അവൻ സമ്പാദിച്ചതാണ്. പക്ഷേ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലാണ്. ഞാൻ പറയുന്നതനുസരിച്ചാ മതിയെന്ന് അയാളോട് പറഞ്ഞേക്കൂ. എല്ലാം രാജന്റെ പേരിൽ ഇഷ്ടദാനം കൊടുക്കുന്ന പോലെ ആധാരം തയ്യാറാക്കണം. മാഡം ഒന്നുകൂടി ആലോചിക്കണം. പിന്നീടുള്ള വരുംവരെ കുറിച്ച് എന്നെ ഉപദേശിക്കാനല്ല ഞാനൊരു മാനേജർ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്താനാണ്. യു മേ ഗോ നൗ. യെസ് മാഡം. ജസ്റ്റ് എ മൊമെന്റ്. രാജൻ മടങ്ങി വരുന്ന ദിവസം ഒരു ഉത്സവം പോലെ ആഘോഷിക്കണം. നമ്മുടെ പരിചയക്കാരെയൊക്കെ ക്ഷണിക്കണം. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഓക്കെ? യെസ് മാഡം. നീ എന്താ ഹോസ്റ്റലിൽ പോകാൻ റെഡിയാകുന്നില്ലേ? പോണ്ടെന്നാണ് രാജേട്ടൻ പറഞ്ഞത്. ഓഹോ, നീ ഒരു കാര്യം ചെയ്യ. രാജൻ വരുന്ന വിവരം ആരെയൊക്കെ അറിയിക്കണമെന്ന് നീ ഒരു ലിസ്റ്റ് ഉണ്ടാക്ക്. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. ഇതെന്താ 10 o'clock? എന്ത് വേണം? സണ്ണില്ല,
കണ്ണില്ലെങ്കിലും എന്താ പെമ്മക്കളില്ലേ, അതുകൊണ്ട് സമാധാനപ്പെട്ടാ മതി. ഇത് ആശുപത്രി ഒന്നല്ലേ, കമ്പനിയാ, മനസ്സിലായോ? കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാ എനിക്ക് കാണുന്നത്, അല്ല ഡോക്ടറെ ഒന്നും അല്ല. കാണാൻ സാധിക്കില്ലെന്നറിയില്ലേ ഇവിടെ. ഭഗവാനെ, അങ്ങയുടെ ഓരോ ലീലാവിലാസങ്ങൾ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഞാനെന്റെ സണ്ണിനെ കിളമെന്നാടാ. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആരായി മൂപ്പിനെ അകത്തേക്ക് വിട്ടത്? ആ വാച്ച്മാനെ വിളിക്കൂ. നിന്റെ കുഞ്ചു ഇപ്പൊ ഇങ്ങോട്ട് വരാവുന്ന പരുവത്തിലല്ല. അവൻ എന്നെ അകത്തേക്ക് ഏറ്റി വിടുകയില്ല എന്നൊരു വാശി. ഞാൻ അവനെ എന്റെ കൂടെ കൊണ്ടൊന്ന് പെരുമാറി. അനുവാദം കൂടാതെ അകത്ത് കയറി വന്നവൻ പോലെ മര്യാദക്കെന്നെ മോളെ വിളിച്ചോണ്ട് പോടാ എന്ന് പറയാനാ ഞാൻ വന്നത്. എന്റെ ശബദം ഓർമ്മയുണ്ടല്ലോ? ചാണക്യ ശബദം. തോറ്റു മുട്ടുകുത്തിയാലും പരിഹാസം വിടില്ല. ഒരിക്കൽ ചാത്തുണ്ണിയുടെ മകളെ സ്വപ്നം കാണണ്ട എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് എന്റെ മകളെ ഒന്ന് വിളിച്ചോണ്ട് പോ അപ്പനെ എന്ന് ഞാൻ പറയിച്ചു. അതാണ് ടെൻ ഓ ക്ലോക്ക് നാണപ്പൻ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കടാ എന്റെ ടെൻ ഓ ക്ലോക്ക് നാണപ്പ. എന്തൊക്കെയായാലും നീ അവളെ സ്നേഹിച്ചതല്ലേ. പഴയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് വളവളാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലക്ഷ്മിക്കുട്ടിയുടെ പേരിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യാനാണ് ഉദ്ദേശം? ഡെപ്പോസിറ്റ്? ഞങ്ങൾ ബ്ലേഡുകാരുടെ ഭാഷയിൽ ഡെപ്പോസിറ്റ് എന്ന് പറയും. നിങ്ങൾ വേണമെങ്കിൽ ശ്രീധനം എന്ന് പറഞ്ഞോളൂ. അഞ്ചും പത്തും ഒക്കെയാ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ ബന്ധമൊക്കെ ആലോചിച്ച് ഒരു മൂന്നെങ്കിലും തന്നാൽ നടത്താം. മൂന്നാലായിരം ഒക്കെ ഈ ചാത്തുണ്ണി വിചാരിച്ച നിഷ്പ്രയാസമാണ്. മൂപ്പിലേ, ഈ നാണപ്പനെ കുറിച്ച് എന്താ വിചാരിച്ചേ? നാട് മുഴുവൻ ബ്രാഞ്ചുകൾ, സിനിമാ പിടുത്തം, ഫൈവ് സ്റ്റാർ ഹോട്ടൽസ്, അങ്ങനെയുള്ള എനിക്ക് ലക്ഷമോ? വായടക്ക്. എന്റെ സ്റ്റാഫുകൾ കണ്ട ചിരിക്കും. ഞാൻ പറഞ്ഞ തുകയ്ക്ക് സമ്മതമാണെങ്കിൽ ഈ കല്യാണം നടക്കും. എനിക്ക് മൂപ്പിലെ കേടോ, മൂപ്പിൽ പോയാട്ടെ, എനിക്ക് വരെ പണിയുണ്ട്. എടാ, മോളിൽ നിന്ന് ഇതെല്ലാം ഒരുത്തം കാണുന്നുണ്ട്, അത് ഓർമ്മ വേണം. ആദ്യം വരേണ്ട നീയാണ് അവസാനം വന്നിരിക്കുന്നത്. ഡെപ്പോസിറ്റേഴ്സിന്റെ തള്ളല്ലേ ചേച്ചി എന്റെ ഓഫീസിൽ. ഫ്ലൈറ്റ് വന്നില്ലേ? വരും, അരമണിക്കൂറിനുള്ളിൽ വണ്ടി അയച്ചിട്ടുണ്ട്. ഹലോ ഹലോ, നോക്ക് ചേട്ടാ. സോറി, ഡെപ്പോസിന്റെ കാര്യമാണ് എന്നോട് സംസാരിക്കൂ, ഐ ആം വെരി ബിസി. ബ്ലേഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടറുടെ ഒരു ഉണക്ക ചിട്ടി കമ്പനി എടുത്തത് നിന്റെ തണ്ട എന്നെ ആട്ടി പുറത്താക്കി. കഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് കാശുണ്ടാക്കി. ബ്ലേഡ് എന്നോ കത്തി എന്നോ തോക്കെന്നോ എന്ത് വേണേ വിളിച്ചോനോ പ്രോബ്ലം? ഒരു കാര്യം, ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബ്ലേഡ് ആയാലും കത്തി ആയാലും എനിക്ക് പ്രശ്നമില്ല. എന്നെ തഴയാൻ നോക്കിയാലുണ്ടല്ലോ, എന്റെ വിധം മാറും. മുറച്ചെറുക്കനെ കാണാൻ ഇങ്ങനെ ആകാംക്ഷാഭരിതയായിട്ട് നിൽക്കുകയായിരിക്കും. നാണപ്പ, ഇവരുടെയും രാജിന്റെയും വിവാഹ നിശ്ചയം ഞാൻ ഇവിടെ വെച്ചറിയിക്കും. അങ്ങനെ വരട്ടെ, ഒരു അഞ്ചു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കിട്ടിയ ഒരു അനുഭൂതിയാണ് ഇപ്പൊ ദീപയുടെ മുഖത്ത്. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ. ഹലോ, അതെ. എന്താ ചന്ദ്ര, ആരാണ് ഫോണിൽ? രാജൻ സാർ ബോംബെയിൽ നിന്ന് വന്ന വിമാനം. ഒരപകടത്തിൽപ്പെട്ടു രാജന്. അപകടം വല്ലതും? ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നാ എയർലൈൻസുകാർ പറയുന്നത്.
അപകടസ്ഥലത്ത് നിന്ന് കിട്ടിയ രാജന്റെ ബാഗാണ്. പാസ്പോർട്ട് തുടങ്ങിയ എല്ലാ യാത്രാരേഖകളും ഇതിനകത്തുണ്ട്. ശരീരം പുറത്തെടുക്കണ്ടേ? എങ്കിലല്ലേ മറ്റുള്ള ചടങ്ങൾ ചെയ്യാൻ പറ്റൂ. അപകടത്തിൽ ശരീരം മുഴുവൻ തകർന്നിരിക്കുക, പുറത്തെടുക്കാൻ പറ്റില്ല. ഇപ്പോഴേ മണിക്കൂറുകൾ ഒരുപാടായി. ഇനി താമസിക്കണ്ട, ചടങ്ങുകളൊക്കെ വേഗം നടത്തുക. എനിക്ക് ഈ ലോകത്തുണ്ടായിരുന്ന ഒരേയൊരു ബന്ധം അത് നഷ്ടപ്പെട്ടു. ആ ദുഃഖം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വേണം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ. ഈ ദുഃഖം നിനക്ക് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെല്ലാം സഹിച്ചേ പറ്റൂ. ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്നത് കൊണ്ട് അവനെ നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. വരൂ, വാ. എല്ലാം പോയി. എനിക്ക് ആകപ്പാട് ഉണ്ടായിരുന്ന ഒരു സ്നേഹിതൻ രാജൻ. രാജേട്ടൻ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, എന്നാലും ചേട്ടൻ ഇത്ര നന്ദിയോട് കാണിക്കും ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ സർക്കാർ കാര്യങ്ങൾ വരെ ഈ നാണപ്പനോട് ആലോചിച്ചിട്ടാണ് നടത്താറ്. ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ട ഓടുകയാണ്. മീശയ്ക്ക് തീപിടിക്കുമ്പോഴാണോ ചുരുട്ട് കത്തിക്കാൻ വരുന്നത്? പണ്ട് 100 മില്ലിക്ക് വരെ കാശ് തന്നിരുന്ന ഈ ലക്ഷ്മിക്കുട്ടിയോട് നിങ്ങളുടെ ഈ പത്രാസൊക്കെ വേണോ? അച്ഛന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞെന്ന് കേട്ടല്ലോ. പറഞ്ഞത് കേട്ടതൊക്കെ ശരി തന്നെ, നീ ആയതുകൊണ്ട് 3 ലക്ഷത്തിന് ഒതുക്കാന്ന് വെച്ചു. 3 ലക്ഷമോ? അച്ഛൻ വിചാരിച്ച ഒരു വഴിയുമില്ല. ഓഹോ, എങ്കിലേ എന്റെ മോള് വേറെ ആളെ നോക്കിക്കോ, എന്നെ വിട. ഓഹോ, അപ്പൊ സംഗതി അവിടം വരെ എത്തിയോ? എന്നോട് സത്യം ചെയ്തതും ഞാൻ അത് വിശ്വസിച്ച് എല്ലാത്തിനും സമ്മതിച്ചതും ഓർമ്മയുണ്ടല്ലോ. ഞാൻ പെരുവഴിയിലാകും പറഞ്ഞേക്കാം. എല്ലാം വിധി എന്ന് വിചാരിക്കുക. നീ സമയം മെനക്കെടുത്താതെ ഡെപ്പോസിറ്റുകാരുടെ തള്ളു തുടങ്ങാറായി നിനക്ക് പോകാം. എന്ത് പറഞ്ഞു? എന്തേ കാണിക്കുന്ന, ആരെങ്കിലും കണ്ട നാണക്കേടാവും. വലിയ മാനസ്ഥൻ, നിങ്ങളുടെ പേര് ഞാൻ ബിറ്റ് നോട്ടീസ് അടിച്ചിറക്കും, പോലീസ് കേസ് കൊടുക്കും, വേണ്ടി വന്നാൽ പൈങ്കിളി മാസയ്ക്ക് ഫോട്ടോ സഹിത അഭിമുഖവും കൊടുക്കും. നീ വേറെ എന്ത് വേണേലും ചെയ്തോ, അവസാനം പറഞ്ഞ പൈങ്കിളി പ്രയോഗം മാത്രം ചെയ്യരുത്. എന്റെ ബിസിനസ് പൊട്ട് ഞാൻ കുത്തുവാള എടുക്കും. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഉടനെ നമ്മുടെ കല്യാണം നടത്തണം. ഒരു 3 മാസത്തെ കൂടി ക്ഷമിക്കണ്ടേ ലക്ഷ്മിക്കുട്ടി? 3 മാസം കഴിയുമ്പോ നാട്ടുകാരറിയും, അതാ പരിവ. ആയോ, എങ്കിലും 1 മാസത്തെ കൂടി ക്ഷമിക്കൂ. പലരുടെയും പെമ്മക്കളെ ഞാൻ കെട്ടാവുന്ന വാക്കു കൊടുത്താ വലിയ തുക ഡെപ്പോസിറ്റ് പിടിക്കുന്നത്. ആ തുക കൈ കിട്ടിയാൽ ഉടനെ നമ്മുടെ കല്യാണം. വാക്ക് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണം. അതോടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, എവിടെ വേണേ ഒപ്പിടാ, സ്ഥലം കാണിച്ചു തന്നാ മതി. ഇന്നേക്ക് 1 മാസത്തിനകം നമ്മുടെ കല്യാണം നടക്കും. നിന്നാണ് നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ എന്റെ തന്നെയാണോ? എന്റെ കുഞ്ഞാണ്. സത്യം സത്യം സത്യം. അങ്ങനെ വഴിക്ക് വാ. കൂൾ ഡ്രിങ്ക്സ് വല്ലതും വേണോ? വേണ്ട. ഓക്കെ.
ഞാനാ രാജൻ. എന്താ ഇത്? ദിവേ 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 ചേച്ചി, ഞാനാ രാജൻ. നീ ആരാണ്? സത്യം പറയോ. ഞാൻ രാജൻ. അല്ല, ഞാൻ ആരാണെന്നോ? പെങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് പറ്റി? ഇവിടിപ്പോ എന്തുണ്ടായി? നീ രാജനല്ല, എന്റെ രാജൻ മരിച്ചുപോയി. കല്യാണത്തിന് പൂമാല എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കാൻ കൊതിച്ച എന്റെ ഈ കൈ കൊണ്ട് തന്നെ അവൻ അന്ത്യകർമ്മം ഞാൻ നടത്തി. ഞാൻ രാജനാണ്. നീ രാജനല്ല, ഒരിക്കലും അല്ല. ചേച്ചി എന്താണ് ഈ പറയുന്നത്? ഞാൻ രാജനാണ്, ചേച്ചിയുടെ രാജൻ. എന്നെ വിശ്വസിച്ച് എന്നെ തൊട്ടുപോകരുത്. സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് മുതലെടുക്കാൻ വന്നിരിക്കുന്ന നീചനാണ് നീ. ഹലോ ഇൻസ്പെക്ടർ, പ്ലീസ്. ഇൻസ്പെക്ടർ അല്ലേ സാർ? ഞങ്ങളെ രക്ഷിക്കൂ സാർ, മരിച്ചുപോയ എന്റെ ആങ്ങളെയാണെന്നും പറഞ്ഞ് ഒരുത്തിനും ഇവിടെ കയറി വന്നിരിക്കുന്നു. പ്ലീസ് പ്ലീസ് സേവ് അസ് ഫ്രം ദിസ് ഇമ്പോസ്റ്റർ. പോലെ പോ, എന്റെ ബെഡ്റൂം ശരിയാക്ക്. ഇവൻ ആരാണെന്ന് വിചാരിച്ചിട്ടാണ് ബെഡ്റൂം ശരിയാക്കാൻ പോകുന്നത്? ഞാൻ പറയാതെ അനങ്ങി പോരുത്. ശരി മിഞ്ഞെ, പോരാ. ഇത് രാജൻ തന്നെയാണോ? അല്ല, ഇത് രാജനല്ല. എന്റെ രാജന്റെ ശവശരീരം നിങ്ങൾ തന്നെയല്ലേ ഇവിടെ കൊണ്ടുവന്നത്? മിസ്റ്റർ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്കും എന്നെ മനസ്സിലായില്ലേ? ഞാൻ രാജനാണ്. രാജന്റെ എല്ലാ അന്ത്യകർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവനാണ് ഞാൻ. സത്യം പറയൂ സാർ, എന്നെ വിശ്വസിക്കൂ. ഒരു അപകടത്തിൽപ്പെട്ടെങ്കിലും ഭാഗ്യം കൂടി എന്നെ രക്ഷപ്പെട്ടു. ഞാൻ രാജനാണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും തരാൻ എന്നെ കൊണ്ട് കഴിയും. എന്ത് തെളിവുകൾ കാണട്ടെ? തെളിവ് തരാൻ എനിക്കല്പം സമയം വേണം. എങ്കിൽ നാളെ കാലത്ത് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം എടുത്തോളൂ. ശരി. ഏതോ ഒരു തെമ്മാടിയുടെ കൂടെ ഞങ്ങൾ എങ്ങനെ ഇവിടെ കഴിയും? മിസ് ഗൗരി വിഷമിക്കണ്ട, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. വലിഞ്ഞു കയറി അധികാരം സ്ഥാപിക്കാൻ വന്നിരിക്കുകയല്ലേ? ഒടുവിൽ ഭരണം ജയിലിലായിരിക്കും. പോലെ കാലത്തെ പേപ്പറോടെ കാപ്പിയോടൊപ്പം പേപ്പറോട് എനിക്ക് നിർബന്ധം ഉണ്ടെന്ന് എനിക്കറിയില്ലേ? അറിയാമേ. കൊണ്ടുവരാമേ. രാജന്റെ സ്വഭാവം മരവണ്ണം തെറ്റാതെ പഠിച്ചാണ് വന്നിരിക്കുന്നത്. പഠിച്ച കള്ളൻ. എന്തൊരു മധുരം! എന്റെ പതിവൊക്കെ നീ മറന്നോ ഗോപാല. കാപ്പി വേലക്കാരിയാ കൂട്ടിയത്. ഇനി നീ വേണം കാപ്പിയിടാൻ. എന്റെ പതിവൊക്കെ നിനക്കല്ലേ അറിയൂ. സ്വന്തം പെങ്ങള് പോലും എന്നെ മറന്നിരിക്കുന്നു. നീ എണീറ്റ് വരൂ ദീപേ, വല്ലവന്റെയും കൂടെ സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല. ഒരു നിമിഷം നിൽക്കൂ. നിങ്ങൾക്കൊക്കെ തെളിവല്ലേ വേണ്ടത്? എത്രയും വേഗം ആദ്യത്തെ തെളിവുമായി ഞാൻ വരും. നിങ്ങളുടെയൊക്കെ ഈ പെരുമാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഈ സംശയം ഞാൻ ഉടനെ തീർക്കും. സ്വത്തുക്കളെല്ലാം രാജന്റെ പേരിലേക്ക് മാറ്റി എഴുതി ആധാരങ്ങൾ തയ്യാറാക്കി. ഇനി ഇത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി.
ഇത് രജിസ്റ്റർ ചെയ്യാൻ ഇത് ഭാഗ്യമായി പോയി. ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾമാറാട്ടക്കാരന് വലിയ ഗുണമായേനെ. വന്നിരിക്കുന്ന ആളത്ര മോശക്കാരനൊന്നുമല്ല, ഓരോ അടവും പഠിച്ചാണ് പയറ്റുന്നത്. എന്റെ സഹോദരൻ മരുഭൂമിയിൽ കിടന്ന് ചോര നീരാക്കിയ സ്വത്ത് എളുപ്പത്തിലൊന്നും അവന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് തടയാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യും. എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അവനെ തോൽപ്പിക്കും. മരിച്ച എന്റെ സഹോദരനോട് ചെയ്യാവുന്ന അവസാനത്തെ കടമയാണത്. ഇന്നലെ രാജനാണെന്നും പറഞ്ഞു വന്നയാൾ ഇവിടെ ഹാജരായി ജാമ്യമെടുത്തു. ഓഹോ, രാവിലെ തന്നെ എത്തിയോ ചന്ദ്രൻ? മാഡം, ആ കോർട്ട് ഉത്തരവ് എടുത്തു കൊടുക്കൂ. മരിച്ചവന്റെ ശരീരം പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള കോടതി ഉത്തരവ്, അതോടെ തീർച്ചയായും സത്യം പുറത്തുവരും. അതാണ് എന്റെയും ലക്ഷ്യം. എന്റെ അനുജന്റെ മരണത്തിൽ നിന്ന് മുതലെടുക്കാമെന്ന ഇവനെ ഞാൻ വെറുതെ വിടില്ല. ബോഡി എടുക്കുമ്പോൾ ഒരു മജിസ്ട്രേറ്റും ഡോക്ടറും കൂടെ വേണമെന്ന് കോർട്ട് ഉത്തരവിലുണ്ട്. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം. എന്റെ സഹോദരന്റെ ശവം വരെ നീ നശിപ്പിച്ചു. അതുണ്ടെങ്കിൽ നിന്റെ കള്ളക്കളി വെളിച്ചത്താവൂ അല്ലേ? ചേച്ചി വിടു, സ്വർണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത തെണ്ടേ. ചേച്ചി വിടു. മരിച്ചുപോയ രാജന്റെ പേരിലാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ശവം കാണാനുമില്ല. ചോദ്യം ചെയ്യാനായി നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് സാധ്യമല്ല ഇൻസ്പെക്ടർ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് കരുതിയാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നത്. നിങ്ങൾ വളരെ സമർത്ഥനാണല്ലോ, പക്ഷേ ഈ അതിബുദ്ധി അത്ര നല്ലതല്ല. എന്റെ മുറി പരിശോധിച്ചിട്ട് തെളിവെല്ലാം കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാം.
നിന്നെ ഞാൻ മര്യാദ കൊടുപ്പിക്കാം. എവിടുന്ന് വലിഞ്ഞു കയറി വന്നിട്ട് മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരുത്തൻ. നീ ഓഫീസിൽ കാണിക്കുന്ന അക്രമങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ വരുമ്പോ കട കാണിക്കാൻ നീ തയ്യാറായിരിക്കണം. ഓർമ്മിരിക്കട്ടെ, ഇല്ലെങ്കിൽ മാഡത്തിന്റെ അനുവാദം ഇല്ലാതെ ഈ വക കാര്യങ്ങളെ ചോദിക്കാൻ നിങ്ങളാരാ? നിന്നോടൊക്കെ ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ധാരണയാണ്. വേണ്ടി വന്നാൽ നീ നിന്റെ മാഡം ഒപ്പം സമാധാനം പറയേണ്ടി വരും. ആദ്യം നീ ആരാണെന്ന് കോടതി തീരുമാനിക്കട്ടെ, എന്നിട്ടാവാം സമാധാനം ബോധിപ്പിക്കൽ. എന്റെ ചോറ് വന്നിട്ട് എനിക്കെതിരെ കുറയ്ക്കുന്നോടാ? മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ വായിലെ പല്ല് കാണില്ല. നീ നല്ല പാമ്പിനെയാണ് നോക്കി വിട്ടിരിക്കുന്നത്. നിന്നെ അടുത്തോളാം. ഞാൻ നാണപ്പനെ വിളിപ്പിച്ചത് രാജനെന്നും പറഞ്ഞ് വന്നിരിക്കുന്നവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ. നീയും രാജനും ചെറുപ്പം മുതലേ കൂട്ടുകാരല്ലേ? അല്ല. പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്നവൻ നിന്നെ ഇതുവരെ കാണാൻ വന്നു. അയ്യോ, അതൊരു പോയിന്റ് ആണല്ലോ ചേച്ചി. ഞാനത് ഓർത്തില്ല. സാധാരണ രാജൻ വന്നാ എന്നെ കാണാൻ വരാറുള്ളതാണ്. അത് നമ്മുടെ രാജനാണെങ്കിലല്ലേ? പക്ഷേ ഇവൻ സാധാരണക്കാരനല്ല. നാണപ്പൻ വളരെ സൂക്ഷിച്ചു വേണം അവനോട് പെരുമാറാൻ. അക്കാര്യം ഞാൻ ഏറ്റു. ചേച്ചി, ഒരു സംശയം, ഇത് രാജൻ തന്നെ ആയിരിക്കോ? ഓ, ഇത് പറയാൻ നീ വേണോ? വേണ്ട, പിന്നെ ആരിത് പറയും? വന്നപ്പോ മുതൽ അവൻ പാടുന്ന പാട്ടല്ലേ ഇത്? അത് നേരാണ്. നാണപ്പൻ ഇന്ന് തന്നെ അവനെ കാണണം. അവന്റെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശരി, പാർട്ടി അകത്തുണ്ടോ? അവൻ അകത്തുണ്ടെങ്കിൽ നിന്നെ ഇവിടെ വിളിച്ചിരുത്തി സംസാരിക്കോ? ഞാനത് ഓർത്തില്ല. അവൻ അങ്ങനെ വല്ല ആൾമാറാട്ടക്കാരനോ മറ്റോ ആണെങ്കിൽ ഇന്നോടെ അവന്റെ ഡെപ്പോസിറ്റ് ക്ലോസ്. ഇവനല്ല അവന്റെ തന്തയുടെ രഹസ്യം വരെ ഈ നാണപ്പം കണ്ടുപിടിക്കും. ചേച്ചി ധൈര്യം വേണ്ടിരിക്കൂ. എന്റെ ഗൾഫിലൊന്നും പോയില്ലെങ്കിൽ ഞാനും 10 ചില്ലറ ഉണ്ടാക്കി കളയാ. കണ്ടില്ലേ, 4 ലാക്സ് ഡെപ്പോസിറ്റ് വക. ഗൾഫിൽ പോയി സമ്പാദിച്ച എന്റെ നില കണ്ടില്ലേ? സ്വന്തം ജയിച്ചു പോലും വിശ്വസിക്കാത്ത അവസ്ഥ. വന്നിട്ട് ഇത്രയും നാളായിട്ടും നിനക്ക് എന്നെ വന്നൊന്ന് കാണണമെന്ന് തോന്നിയോ? വാട്സ് മാറ്റർ? വന്നത് മുതൽ കൊടുങ്കാറ്റല്ലേ, മനസ്സിന് ഒരു സുഖമില്ല. നാണപ്പ, മനസ്സിന്റെ സുഖമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. എങ്ങനെ? നമ്മുടെ പതിവ് സ്ഥലത്തേക്ക് പോയാ മതി, മനസ്സിന്റെ വിഷമങ്ങളൊക്കെ താനേ മാറിക്കൊള്ളും. എന്നാ വിട്ടോ. നീ ചേച്ചിയെ കണ്ടിരുന്നു? ഏത് ചേച്ചിയെ? ഗൗരി ചേച്ചി. കണ്ടോന്ന് ചോദിച്ചാ കണ്ടില്ലെന്നാണ് തോന്നുന്നത്. അല്ല, എനിക്ക് നല്ല ഓർമ്മയില്ല. നീ എന്നെ പരീക്ഷിക്കാൻ വന്നിരിക്കാണല്ലേ. അത് ശരി, എന്റെ സംശയമൊക്കെ മാറ്റിത്തരാം. കേറ്. ഇതെന്താ വായുവിലേക്ക് പോവാണോ? ഒന്ന് പതുക്കെ പോടാ. ഞാൻ ഓവർ സ്പീഡിലേക്ക് കാർ ഓടിക്കുന്നു. എന്നെ പരീക്ഷിക്കാമെന്ന് നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തട്ടെ. ദൈവമേ, എന്റെ ആത്മഹത്യ കൂട്ടായി ഇരിക്കണമേ. അയ്യോ, ഇടിച്ചില്ല ഇടിച്ചില്ല. നമ്മുടെ പതിവ് സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നു. നിന്റെ പരീക്ഷണത്തിന്റെ 2ാം ഘട്ടവും ഞാൻ ജയിച്ചിരിക്കുന്നു. വാ.
ഇവരൊരു ലാർജ് ബ്രാൻഡി വിത്ത് സോഡ. ഓക്കെ സാർ. എനിക്കൊരു സ്കോച്ച് വിസ്കി ഓൺ ദ റോക്ക്. യെസ് സാർ. ബാറൽ സാർ പീനട്ട്സ് വിത്ത് ഓണിയൻ. ഓക്കെ ഓക്കെ സാർ. നിന്നെ ഞാൻ സംശയിച്ചല്ലോടാ എന്റെ പൊന്നു രാജ, നിന്റെ പതിവുള്ള ഓർഡർ തന്നെ വള്ളി പുള്ളി മാറ്റമില്ല. അപ്പോ നിനക്കും എന്നെ സംശയം ഉണ്ടായിരുന്നു. എങ്ങനെ സംശയിക്കാതിരിക്കും? നിന്നെപ്പോലൊരുത്തൻ ആ പെട്ടി കിടന്നിരുന്ന കാഴ്ച ഓർത്താ ഇപ്പോഴും ചങ്ക് പൊട്ടിപ്പോവും. അപ്പൊ പിന്നെ ഗൗരി ചേച്ചി എങ്ങനെ സംശയിക്കാതിരിക്കും? പാവം ചേച്ചി, പെട്ടെന്നുള്ള സംഭവത്തിൽ മനസ്സാകെ തളർന്നിരിക്കുകയാണ്. എന്നെ അത്രയ്ക്ക് ജീവനായിരുന്നു, നിനക്കത് അറിയാവുന്നതല്ലേ? പിന്നെ ആ ഇപ്പൊ എന്റെ സംശയമൊക്കെ തീർന്നല്ലോ. ഒക്കെ തീർന്നു. ചത്തുപോയി എന്ന് കരുതിയിരുന്ന എന്റെ പൊന്നു രാജൻ തിരിച്ചു വന്നിരിക്കുകയല്ലേ. എനിക്കിന്ന് കുടിക്കണം, സന്തോഷമായിട്ട് കുടിക്കണം. ആ തുടങ്ങിക്കൂ. ചിയേഴ്സ്. എന്തിനാ വണ്ടി ബ്ലോക്ക് ചെയ്തത്? എന്റെ ചേച്ചി പൊരിഞ്ഞ അടിയായിരുന്നു. ചേച്ചി ഒന്ന് കാണേണ്ടതായിരുന്നു. രാജനല്ലാതെ ഇതുപോലെ നിന്നടിക്കാൻ മറ്റാർക്കും കഴിയില്ല. എന്റെ പൊന്ന് ചേച്ചി, ഇത് നമ്മുടെ രാജൻ തന്നെ, ഒരു സംശയമില്ല. അങ്ങയുടെ ഓരോ പ്രവൃത്തിയും കാണുമ്പോ എനിക്ക് സംശയമില്ലാതില്ല. നാണപ്പനെ പെട്ടെന്ന് ആർക്കും പറ്റിക്കാൻ കഴിയില്ലെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ. അത് സമ്മതിക്കാം. വിമാനാപകടത്തിൽ മരിച്ച രാജന്റെ ശവശരീരം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ജീവിച്ചിരിക്കുന്ന ഒരു രാജനാണെങ്കിൽ മരിച്ചതാര്? പറഞ്ഞ പോലെ അങ്ങനൊരു സംഭവം കിടക്കുന്നുണ്ടല്ലോ, ഞാനത് മറന്നുപോയി. അപ്പൊ മരിച്ചതാരാ? അത് തന്നെയാണ് എന്റെ സംശയം. ശരി, നിങ്ങൾ പറയുന്നത് പോലെ വന്നിരിക്കുന്നത് രാജൻ തന്നെയാണെന്ന് സമ്മതിക്കാം. എങ്കിൽ മരിച്ച ശരീരം എവിടെ?
ശവക്കുഴിയിൽ നിന്നത് മാറ്റുന്നത് കൊണ്ട് ആർക്കാണ് ലാഭം? ലാഭം ആർക്കാ ലാഭം എന്ന് ചോദിച്ചാ അതിന്റെ ഉത്തരം ചേച്ചി എന്നങ്ങ് പറഞ്ഞാ പോരെ. ഈ വന്നിരിക്കുന്നവനല്ലാതെ മറ്റാർക്കും അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. തന്റെ ലക്ഷ്യം നേടാൻ എന്ത് പാതകവും ചെയ്യാൻ മടിക്കാത്ത മഹാഭാവി. ചേച്ചി പറയുമ്പോ തോന്നും ചേച്ചിയുടെ പക്ഷത്താ ന്യായമെന്ന്, രാജൻ പറയുമ്പോ തോന്നും അവന്റെ പക്ഷത്താ ന്യായമെന്ന്. ഇപ്പൊ ഈ നാണപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ തന്നെയാണോ എന്നാ എന്റെ സംശയം. ചേച്ചിക്ക് സംശയമില്ലല്ലോ. എന്തൊക്കെയായാലും രാജേട്ടിന്റെ സ്വഭാവം അച്ചടിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. അതാണ് പറയുന്നത് അവൻ പഠിച്ച കള്ളനാണെന്ന്. പിന്നൊരു കാര്യം, സത്യം പുറത്തു വരുന്നത് വരെ നീ അവനെ തനിയെ കാണരുത്. അത് അപകടമാണ്. ശരി ചേച്ചി. ഇനിയിപ്പോ രാജൻ മരിച്ചിട്ടില്ല എന്ന് തെളിയിച്ചാൽ എന്നെപ്പോലെ ഭാഗ്യവതി ഈ ലോകത്തുണ്ടാവില്ല. രണ്ട് കൈ നീട്ടി ഞാനവനെ സ്വീകരിക്കും. എന്റെ അനുജനോടല്ല എനിക്ക് വിരോധം, അവന്റെ മരണത്തെ വിറ്റ് കാശാക്കം വന്നവനോടാണ്. ചേച്ചി, എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ഇന്ന് പിറന്നാൾ ദിവസമായിട്ട് ഞാൻ തരുന്ന ഈ സമ്മാനം വാങ്ങാതിരിക്കരുത്. ഇന്നെന്റെ പിറന്നാൾ ദിവസമാണെന്ന് ഇവിടുത്തെ ജോലിക്കാർക്ക് പോലും അറിയാം. ഇത് ഒരു തെളിവായിട്ട് കൊണ്ടുവരികയാണോ നീ? അല്ല, എന്റെ ഒരു കാണിക്ക. മുമ്പ് എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദിയായിട്ടെങ്കിലും ഇത് സ്വീകരിക്കണം. നീ അടവ് മാറ്റിച്ചവിട്ടാണല്ലേ. നിയമത്തിലൂടെ പിടിച്ചു പറ്റാൻ കഴിയാത്തത് സ്നേഹത്തിലൂടെ നേടാമെന്നായിരിക്കും. ചേച്ചിയുടെ മനസ്സ് കല്ലായിരിക്കുന്നു. പിറന്നാൾ ദിവസം ഒരു ശത്രു സ്നേഹത്തോടെ സമ്മാനം വെച്ച് നീട്ടിയാലും സ്വീകരിക്കണം. എനിക്ക് വേണ്ടിയെങ്കിലും ചേച്ചി അത് വാങ്ങണം. ഇതുവരെ മുടങ്ങാത്തൊരു ചടങ്ങ് കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. അമ്പലത്തിൽ എന്റെ പെങ്ങളുടെ പേർക്ക് നടത്തുന്ന പുഷ്പാഞ്ജലി രാവിലെ തന്നെ ഞാനത് നടത്തി. അന്ന് നീ എന്റെ മുറി പരിശോധിച്ചപ്പോ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ മറന്നേക്കണം. ഞാനത് സാധാരണ ചെയ്യാറുള്ളതല്ലേ. ഇപ്പൊ എന്നോട് വരാൻ പറഞ്ഞത് നിനക്കെങ്കിലും എന്റെ വിശ്വാസമാണോ എനിക്കറിയണം. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? ഇവനെ ഒറ്റയ്ക്ക് കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മാവത്ത് പോവാൻ. പിറന്നാൾ സമ്മാനം തന്നപ്പോൾ എന്റെ മനസ്സിളകി കാണുമെന്ന് നീ വിചാരിച്ചു അല്ലേ? എന്നാൽ തെറ്റിപ്പോയി. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഒരു കള്ളക്കഥ എനിക്ക് കേൾക്കണ്ട. മരിച്ച എന്റെ അനുജന്റെ സ്ഥാനത്ത് കോടീശ്വരനായി ജീവിക്കാൻ നീ ഇട്ട പ്ലാൻ നടക്കില്ല. നിങ്ങളുടെ കോടികൾ എനിക്ക് പുല്ലാണ്. ഞാൻ ഇനി വിചാരിച്ചാലും എനിക്കത് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ എനിക്ക് വേണ്ടത് എന്റെ സ്ഥാനമാണ്. എന്നുവെച്ചാൽ ഈ വീട്ടിലെ യഥാർത്ഥ രാജനാണെന്നുള്ള സ്ഥാനം. അത് തെളിയിക്കാമെന്ന് അന്ന് നീ ശബ്ദം ചെയ്തല്ലേ. എന്നിട്ട് എന്തായി? തെളിയിക്കും, എത്രയും വേഗം.
നിനക്കെങ്കിലും എന്നെ വിശ്വാസമാണോ എന്ന് എനിക്കറിയണം. നിനക്കെങ്കിലും എന്നെ വിശ്വാസമാണോ എന്ന് എനിക്കറിയണം. നിനക്കെങ്കിലും എന്നെ വിശ്വാസമാണോ എന്ന് എനിക്കറിയണം. എനിക്ക് വിശ്വാസമാണ്, ഇതെന്റെ രാജേട്ടൻ തന്നെയാണ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ആരാകത്ത്? നമ്മുടെ രാജസാറാ. കാപ്പ് കുടിച്ചോ? ഇല്ല. ആ നീ പോയി ഒരു ബാഗ് ട്രിപ്പിൾ ഫീസ് എടുത്ത് വാങ്ങിച്ചു, ബാക്കി എടുത്തോ. ശരി സാർ. വെടി പൊട്ടുന്ന പോലെ നാലഞ്ച് ചോദ്യങ്ങൾ, എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. അല്ലേ, ഗൗരി ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നീ ആരാണെന്ന് എനിക്കേ സംശയമായിരിക്കുന്നു. ആര് വേണമെങ്കിൽ സംശയിച്ചോട്ടെ, ഞാൻ ആരാണെന്ന് കോടതിയിൽ തെളിയിച്ചോളാം. നീ കുറെ തെളിയിക്കും. ഇതുവരെ വിശ്വസനീയമായ ഒരു തെളിവ് വരാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? രാജൻ മരിച്ചു, മരിച്ചു എന്നതിന് 100 തെളിവുകളുണ്ട്. നീ അല്പം ക്ഷമിക്കേ, ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു തെളിവ് കോടതിയെ ഞാൻ ബോധ്യപ്പെടുത്തും, ഞാൻ രാജൻ തന്നെയാണെന്ന്. ഇത്ര കട്ടിയായ തെളിവ് എന്താണെന്ന് പറ. ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ, ലാ പോയിന്റിൽ നിൽക്കുന്നതാണോ അല്ലയോ എന്ന് ഞാൻ പറയാം. നീ ആരോടും പറയരുത്, അമിട്ട് പൊട്ടിക്കുന്നത് പോലെ നമുക്കിത് കോടതിയിൽ പൊട്ടിക്കണം. ചേച്ചിയെ വരെ അറിയിക്കാത്ത രഹസ്യമാണ്. ദുബൈയിൽ വെച്ച് ഞാൻ ഒരു കാർ ആക്സിഡന്റിൽ പെട്ടു, തല പൊട്ടി രണ്ടാഴ്ചയോളം അവിടുത്തെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടന്നു. എന്നിട്ട് നീ എന്താ ഞങ്ങളെ അറിയിക്കാഞ്ഞത്? ചേച്ചിയെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അവിടെ വെച്ച് എന്നെ തലയുടെ എക്സ്റേ എടുത്തിരുന്നു, അത് വെച്ച് ഇൻഷുറൻസ് കമ്പനിക്കാരനെനിക്ക് നഷ്ടപരിഹാരം വരെ തന്നതാണ്. ഇൻഷുറൻസ്? അതും ഈ കേസും തമ്മിൽ എന്താടാ ബന്ധം? എടാ മണ്ട, ഇവിടെ വെച്ച് എന്റെ തലയുടെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ അന്ന് ദുബൈയിൽ വെച്ചെടുത്ത എക്സ്റേയും ഇതും ഒന്നായിരിക്കും. ഈ ഒരൊറ്റ തെളിവ് മതി ഏത് കോടതിക്കും ഞാൻ രാജനാണെന്ന് ബോധ്യപ്പെടാൻ. ഷോ, ഇതൊരു ഭയങ്കര ലോ പോയിന്റ് തന്നെ. നീ ഞാൻ വിചാരിച്ച പോലെ അത്ര മണ്ടനല്ലടാ. വെയിറ്റ് ആൻഡ് സീ. അഹങ്കാരം അധപതനത്തിന്റെ ആരംഭമാണെന്ന് കേട്ടിട്ടുണ്ട്. കാലുകേറ്റി വെച്ചിരിക്കുന്നുണ്ടോ? അത് അഹങ്കാരമല്ല, എന്റെ സ്വഭാവമാണെന്ന് അറിയാലോ. എന്ത് പറഞ്ഞാലും ഒരു തെളിവ് നിരത്തിൽ മുൻകൂർ ജാമ്യം തീരാറായി. അത് തീരുന്ന അന്ന് നിന്നെ കമ്പി എണ്ണിക്കും. കണ്ടോ സാർ? പോസ്റ്റ്. യെസ്, കം ഇൻ. സാറേ, ഒരു ഫോറിൻ രജിസ്റ്റേഡ് പാർസൽ ഉണ്ട്. എക്കാലവും സത്യത്തെ മറച്ചു വയ്ക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല. എന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ബുദ്ധിയും സാമർത്ഥ്യം ഉപയോഗിച്ച് എന്നും എല്ലാവരെയും വഞ്ചിക്കാനാവില്ല. ഈ കളി അവസാനിക്കാറായിരിക്കുന്നു. തെറ്റിപ്പോയി, കളി അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞ എക്സ്റേ ആണിത്. ഞാൻ കടന്നിരുന്ന ഹോസ്പിറ്റലിലെ സീലും എന്റെ പേരും ഇതിലുണ്ട്. എന്നെ ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്. ഈ പാടുകൾ ഇനി എടുക്കുന്ന എക്സ്റേയിലും കാണുമല്ലോ. തീർച്ചയായും. എങ്കിൽ നത്തിണ്ടു പറയും, നമ്മുടെ കേസ് ജയിച്ചത് തന്നെ. ഇപ്പോഴാണ് ജീവൻ വീണത്. ഇത് അഡ്വാൻസ് 5000 റുപ്പീസ്. താങ്ക് യു. ഡെപ്പോസിറ്റ് കിട്ടിയതാ ഇപ്പോ. ുബായിൽ ഉണ്ടായിരുന്ന രാജനാണോ എന്നുള്ളതാണ്.
വാദിഭാഗത്തു നിന്നും ഹാജരാക്കിയ എക്സ്റേയും സർട്ടിഫിക്കറ്റുകളും ദുബായിലുണ്ടായിരുന്ന പ്രസ്തുത രാജന്റേതാണെന്ന് സംശയലേശമന്യെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കോടതിക്ക് ബോധ്യമാകേണ്ടത് ഈ കേസിലെ വാദി ആ രാജൻ തന്നെയാണോ എന്നുള്ളതാണ്. അതിനായി വാദിയുടെ തലയുടെ എക്സ്റേ എടുത്ത് DMO മറ്റ് രണ്ട് ഗവൺമെന്റ് ഡോക്ടേഴ്സും അടങ്ങുന്ന ഒരു പാനൽ പരിശോധിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. വാദിഭാഗത്തു നിന്ന് ഹാജരാക്കിയ എക്സ്റേയും വാദിയുടെ എക്സ്റേയും താരതമ്യം ചെയ്ത ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദുബായിൽ ഉണ്ടായിരുന്ന രാജന്റെ എക്സ്റേയും വാദിയുടെ എക്സ്റേയും തമ്മിൽ യാതൊരു സാമ്യവുമില്ല എന്നുള്ളതാണ്. ആയതിനാൽ വാദിയുടെ കേസും വാദിക്ക് അനുവദിച്ചിരുന്ന മുൻകൂർ ജാമ്യവും തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിടുന്നു. ഗൂഢാലോചന, വഞ്ചന, ആൾമാറാട്ടം, കൃത്രിമരേഖ ചമയ്ക്കുക മുതലായ കുറ്റങ്ങൾക്ക് ഈ കേസിലെ വാദിയുടെ മേൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ശുപാർശ ചെയ്യുന്നു. ഇൻസ്പെക്ടർ ഇല്ലേ എന്ന് ടെൻഒ ക്ലോക്ക് ബേഡ് കമ്പനി എന്നാണല്ലേ. മാനേജിംഗ് ഡയറക്ടർ ആൻഡ് പ്രൊപ്രൈറ്റർ നാണപ്പൻ, BCOM DRIG, ഡെപ്പോസിറ്റ് റിസീവർ, ഇൻട്രസ്റ്റ് ഗിവർ. ഇൻസ്പെക്ടർ ഇപ്പൊ വരും. കുടിക്കാൻ ചായയോ കാപ്പിയോ? അതൊക്കെ പണ്ട്. ഞാനിപ്പം മിൽക്കേ കഴിക്കാറുള്ളൂ. ബഫല്ലോ മിൽക്ക് കൊണ്ടുവരൂ. സാറിനെ പോലുള്ളവർക്ക് പോലീസ് സ്റ്റേഷനിൽ കിട്ടാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഓക്കെ, താനവിടെ പോകുന്നു. ബഫല്ലോ മിൽക്ക് അവ മേടിക്കണം. ബഫല്ലോ മിൽക്ക്. എന്താ കാര്യം? മിസ്റ്റർ രാജന് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പ്രതിയെ റിലീസ് ചെയ്യണം. രണ്ടാൾ ജാമ്യത്തിന് പുറമേ 50,000 രൂപയുടെ രൊക്കജാമ്യവും. മിസ്റ്റർ നാളത്തെ ഈ വക കാര്യങ്ങളിൽ ഇടപെടുന്ന ഭംഗിയല്ല. പ്രതിയുടെ പേരിലുള്ള കുറ്റങ്ങൾ അറിയാമല്ലോ. വഞ്ചന, ആൾമാറാട്ടം തുടങ്ങി വളരെ ഗുരുതരമായ കുറ്റങ്ങൾ. എന്തൊക്കെയായാലും അവനെ സുഹൃത്തായി പോയില്ലേ. എനിക്ക് ഡെപ്പോസിറ്റ് അല്ല പ്രശ്നം, എന്റെ ഇൻട്രസ്റ്റ് ആണ് പ്രശ്നം. അത് മിസ്റ്റർ സുധാരൻ അറിയാമല്ലോ. നിങ്ങളൊരു പണമിടപാട് സ്ഥാപനം നടത്തുന്നയാളാണ്. നാട്ടുകാരുടെ പണം, അത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയാണ്? എല്ലാവരും ഇതിനേക്കാൾ മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നാട്ടുകാരുടെ കുറെ പണം കയ്യിൽ വന്നെന്ന് കരുതി എന്തുമാകാമെന്ന് കരുതണ്ട. എന്തേരെ സർ ആ പ്രതി റിലീസ് ചെയ്തേക്കൂ.
രാജാ മിസ്റ്റർ നാണപ്പം നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ജാമ്യം എടുത്തത്. ഇനി നിങ്ങളുടെ കേസ് നടത്താൻ ഞാനില്ല. വക്കീൽ സാർ പേടിക്കണ്ട, ചോദിക്കുന്ന ഫീസ് ഞാൻ തരാം. അതുകൊണ്ടല്ല, ഈ കേസിന്റെ തുടക്കത്തിലെ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയിരുന്നു. മരിച്ച ആൾ തിരിച്ചു വരിക, ഇത് നടക്കുന്ന കാര്യമാണോ? അപ്പോ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? ഞങ്ങൾ വക്കീലന്മാർ ഇത് കുറെ കാണുന്നതല്ലേ. നിങ്ങൾക്ക് എന്റെ അടുത്തെങ്കിലും സത്യം തുറന്നു പറയാമായിരുന്നു എങ്കിൽ അപ്പോഴേ നമുക്ക് എന്തെങ്കിലും വഴി കാണാമായിരുന്നു. നടന്നതെല്ലാം ഞാൻ തുറന്നു പറയാം. ഇനിയിപ്പോ സത്യം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, വളരെ വൈകിപ്പോയി. കോർട്ടിൽ നിന്നാണ് നിങ്ങളുടെ പേരിൽ പ്രോസിക്യൂഷൻ. രക്ഷപ്പെടാൻ വളരെ പ്രയാസം, കുറഞ്ഞത് 7 വർഷമെങ്കിലും കിട്ടും. ഐ ആം സോറി. രാജം വിഷമിക്കാതെ, നാട്ടിൽ ഇവൻ ഒരുത്തനെ ഉള്ള വക്കീലായിട്ട് പോവാൻ പറ. ഇവന്റെ തന്ത വക്കീലിനെ ഞാൻ കൊണ്ടുവരും. മൈ ഹാവ് ഐ ക്യാഷ്. നിൽക്കൂ, വീണ്ടും എന്തെങ്കിലും പുതിയ അവകാശം സ്ഥാപിക്കാമെന്നതായിരിക്കും. ജോലി ആരും തോൽപ്പിച്ചിട്ടില്ല. നിന്നെ കമ്പിയണിക്കൊന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാനിത് സാധിച്ചു. ആരെയും തോൽപ്പിക്കാനല്ല ഞാനതൊക്കെ ചെയ്തത്, സത്യം പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. സത്യം കള്ളന്മാരും കൊള്ളക്കാരും ഉപയോഗിച്ച ആ വാക്കിന്റെ അർത്ഥമേ മാറിപ്പോയി. എനിക്ക് ദീപ ഒന്ന് കാണണം. സാധ്യമല്ല. എന്റെ മുറപ്പെണ്ണെ കാണാൻ സാധ്യമല്ലെന്ന് പറയാൻ നിങ്ങളാരാ? എന്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ ആരാണെന്ന് ചോദിക്കാൻ മാത്രം അത്ര ധൈര്യമോ? അതും കോടതി കുറ്റവാളി എന്ന് വിധിച്ച ഒരു ക്രിമിനൽ പുള്ളി എവിടെ എന്റെ വീട്ടിൽ നിന്ന്? ഒരു നിമിഷം എനിക്ക് ദീപയെ കണ്ടാ മതി, അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം. ഇനി ഒരു നിമിഷം കൂടുതൽ നിന്നാൽ വീണ്ടും നീ കമ്പി എണ്ണേണ്ടി വരും. ഇത്തവണ നിന്നെ രക്ഷിക്കാൻ ഈശ്വരൻ വിചാരിച്ചാലും സാധിക്കില്ല. പോലീസിന് ഭയന്ന് പോവുകയാണെന്ന് കരുതണ്ട. എല്ലാം പ്രയോഗിച്ച് ദീപയെ കാണാൻ അറിയാഞ്ഞിട്ടുമല്ല, പക്ഷേ എന്റെ ശത്രു എന്റെ സഹോദരിയായിപ്പോയി, എന്റെ സ്വന്തം സഹോദരി. എന്താ പതിവില്ലാതെ ഇങ്ങനെ കുടിക്കുന്നത്? എന്റെ മനസ്സിന്റെ വേദന നിനക്കറിയില്ല. ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ച എന്റെ ചേച്ചി എന്നെ കൈനീട്ടി അടിച്ചു. ദീപയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പോലും ചേച്ചി സമ്മതിച്ചില്ല. മതി, ഞാൻ വളരെ നേരമായി നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ഇപ്പോഴേ നിങ്ങൾ വളരെയധികം കുടിച്ചിട്ടുണ്ട്. അമിതമായാൽ ഇത് വിഷമാണെന്നറിയാമല്ലോ. എന്നെ ഉപദേശിക്കാൻ നിങ്ങളാരാ? ഉപദേശിക്കാൻ ഞാനാരുമില്ല, പക്ഷേ നിങ്ങളെക്കാൾ പ്രായമുള്ളവനല്ലേ. ചേട്ടൻ പറഞ്ഞ വളരെ ശരിയാ, നീ ഇന്നലെ കുടിച്ചാ മതി. Thank you.
Oh,
ഒന്ന് നിൽക്കണേ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ചേട്ടൻ ചേട്ടൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചേട്ടൻ ആരാ? ഹൂ ഈസ് ഹൂ? ഞാൻ അതൊക്കെ നമുക്കറിയേണ്ട കാര്യം എന്താ? നീ വാ. പോട്ടെ, ഇതിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ലക്ഷ്മിക്കുട്ടി, ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്ന കണ്ടാ നീ അന്തം വിട്ടു പോകും. നീ എന്റെ പ്രൈവറ്റ് ബെഡ്റൂം കണ്ടിട്ടുണ്ടോ? അപ്പാ കാണിച്ചു തരാം. ലക്ഷ്മിക്കുട്ടി, പണ്ടൊക്കെ സുഖിച്ചിരുന്നത് രാജാക്കന്മാരും അവരുടെ ചെരുപ്പ് നക്കിയുള്ളത്. ജനകീയം വന്നതോടെ ആ സ്ഥാനം രാഷ്ട്രീയക്കാർക്കും ബ്ലേഡുകാർക്കും കിട്ടി. ചേട്ടൻ ഭാഗ്യവാനാ. ഞാൻ ഓഫീസിലേക്ക് കയറി വന്നപ്പോ ആ പെണ്ണിന്റെ ഒരു നോട്ടം. ഏത് പെണ്ണിന്റെ? നിങ്ങളുടെ പിയെ മിസ് മേരി. പിയായിട്ട് ആ ചട്ടക്കാരി തന്നെ വേണോ? ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളും. നാട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആണുങ്ങൾ ആരുമില്ലേ? ഉണ്ട്, മുഴത്തിന് 35 വെച്ചുണ്ട്. പക്ഷെ അവന്മാർക്ക് ബ്ലേഡ് കമ്പനി ജോലി കൊടുത്ത ഒരു കുഴപ്പമുണ്ട്. എന്താ? ബ്ലേഡിന്റെ ഉള്ളുകള്ളികൾ പഠിച്ച് പിറ്റേ ദിവസം അവന്മാർ വേറെ ബ്ലേഡ് കമ്പനി തുടങ്ങും. പെമ്പിള്ളേരാകുമ്പോ പിന്നെ വേറെ ഉപകാരം ഉണ്ടാകും. അയ്യോ, എന്റെ ലക്ഷ്മിക്കുട്ടിയാണ്, നിന്നാണ് ഞാൻ അത്തരക്കാരനല്ലേ. എന്റെ മോറൽ സൈഡ് വളരെ ക്ലിയർ ആണ്. ഞാനൊരു ഏകപത്നി വ്രതക്കാരനാണ്, ശ്രീകൃഷ്ണനെ പോലെ. ഞാനൊരു പുരാണവടം തുടങ്ങാൻ പോകുന്നു. അമ്പാടി കൃഷ്ണൻ 70 mm. അയ്യോ, ഞാനൊന്നും മറന്നുപോയി. എന്താ? ഞാൻ നിന്നൊരു കാര്യം കാണിച്ചതെന്ന് പറഞ്ഞില്ലേ? കണ്ടാ നീ അന്തം വിട്ടു എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. മുഴുവൻ നവരത്ന കല്ലുകളാണ്. തുച്ഛമായ വിലയുള്ളൂ 3 lakh rupees. 3 lakh rupees ഇതാണ് പിടിയെങ്കിൽ 6 lakh എന്തോ ആയിരിക്കും. ചേട്ടാ, ഇപ്പൊ ഞാൻ എങ്ങനെയുണ്ട്? സാക്ഷാൽ മഹാലക്ഷ്മി തോറ്റുപോകും. ലക്ഷ്മിക്കുട്ടി, ഈ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരു ലോക പര്യടനത്തിന് പോകും. പ്ലെയിനിൽ ഇതിന് മാത്രം പണം എവിടുന്നാ ചേട്ടാ? പറയാം, നാട്ടുകാരുടെ ഭാര്യമാർക്ക് കെട്ടുതാലി ഉള്ളിടത്തോളം കാലം എനിക്ക് പണത്തിന് പഞ്ഞമില്ല. 36% പലിശ എന്ന് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താൽ മതി, കെട്ടുതാലിയും വിറ്റ് പണവുമായി എന്റെ കമ്പനി വാതുക്കൽ എപിഎംആർ ക്യൂ നിൽക്കും. നമ്മുടെ ടൂർ പരിപാടി കേൾക്കണ്ടേ? കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് പാരീസ് മാക്സിം ഹോട്ടലിൽ, ഉച്ചയ്ക്ക് ലഞ്ച് ന്യൂയോർക്ക് ഹോട്ടൽ വാർഡ് ഓഫ് അസ്റ്റോറിയായി, വൈകുന്നേരം ഡിസ്നിലാൻഡ് കണ്ട്, രാത്രി സപ്പറിന് ലണ്ടനിൽ ഹോട്ടൽ ക്ലാരഞ്ചസ്, പിറ്റേ ദിവസം കാലത്ത് കഞ്ഞി പൂജപ്പുര സെൻട്രൽ ജയിലിൽ. നിക്ഷേപകർക്ക് പലിശയുമില്ല, മുതലുമില്ല. ഇന്ത്യ ഒരു ടൂർ. എടാന്നോ, ഇൻസ്പെക്ടർക്ക് ആള് തെറ്റിപ്പോയതായിരിക്കും. ഞാൻ 10 o'clock നടപ്പനാണ്. നീ ആരായിരുന്നെന്നും എന്നാണ് ക്ലോക്ക് ആയതെന്നൊക്കെ എനിക്കറിയാം. നാട്ടുകാരുടെ കാശും നിന്റെ ഒക്കെ ഒരു ദർബാറും. അഴിക്കടി ആഭരണങ്ങളെല്ലാം. സാർ, മാന്യന്മാരെ അവമാനിക്കരുത്. ഓ, നിന്റെ ഒരു മാന്യത. എടാ, നിന്റെ ഓഫീസ് സീല് വെച്ച് നിന്നെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് ജനമധ്യത്തിലൂടെ നടത്തിക്കൊണ്ടുപോയാലേ നീയൊക്കെ പഠിക്കൂ. അറസ്റ്റ് ചെയ്തോളൂ, വിലങ്ങ് വെച്ചോളൂ, പക്ഷെ ജനമധ്യത്തിലൂടെ നടത്തിക്കൊണ്ടു പോകരുത്. പുറത്തെന്റെ ബെൻസ് കാർ കിടപ്പുണ്ട്, അതിൽ എന്നെ കൊണ്ടുപോകണം. എന്റെ ഒരു ബെൻസ് കാർ? എന്റെ ടൂറ് പോയേ.
ചില പ്രധാന കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അതിനിങ്ങനെ ഒളിഞ്ഞും പതുങ്ങിയും അസമയങ്ങളിൽ വരുന്നതാണോ മര്യാദ? അസമയങ്ങളിൽ ഞാൻ വന്നോ? അതെ, ഞാൻ വരഞ്ഞാന്ന് കണ്ടല്ലേ. എന്നെയോ? അതെ. ഇതിന്റെ പുറകിൽ ഏതോ രഹസ്യമുണ്ട്. പക്ഷേ ചേച്ചി നിർന്നാൽ ദിവേ, കോടതിയും തെളിവുകളും എനിക്കെതിരാണ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. ശക്തി എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം നിനക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അന്നൊരിക്കൽ ഞാനത് പറയാൻ തുടങ്ങിയതാണ്, പക്ഷേ ചേച്ചി ഒന്ന് തടഞ്ഞു. ദുബായിൽ നിന്നും ഞാൻ ബോംബെയിലെത്തി. ബോംബെയിൽ നിന്നും കൊച്ചിക്കുള്ള ഫ്ലൈറ്റിൽ സീറ്റ് കിട്ടാതെ ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങുകയായിരുന്നു. എന്താ നോക്കുന്നത്? നീ കാറൊക്കെ ശരിയാക്കി പതുക്കുക, ഞാൻ പോവാ. അവസ്ഥയിൽ ഒരാഴ്ച അവിടെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അവിടെയുള്ള ചില മലയാളികളുടെ സഹായത്തോടെ ഞാൻ ഇവിടെ എത്തി. ബാക്കിയെല്ലാം നിനക്കറിയാമല്ലോ. പക്ഷേ വിമാനാപകടത്തിൽ മരിച്ച രാജേട്ടിന്റെ ശവശരീരം ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഉത്തരമില്ലാത്തൊരു കടങ്കഥ. ഗൗരി ചേച്ചിയുടെ സംശയം അതാണ്. രാജേട്ടിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ചേച്ചി ഇത്രയും വൈരാഗ്യം ഈ കാര്യത്തിൽ കാണിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ഞാനോ അതോ മരിച്ച അവനോ, ആരാണ് യഥാർത്ഥ രാജൻ? അതാണ് പാവം ചേച്ചിയെ കുഴയ്ക്കുന്നത്. വെളുത്തതെല്ലാം പാലല്ല ദീപേ. രാജേട്ടൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ കഥ അവൻ എത്ര കള്ളക്കഥ വേണമെങ്കിലും പറയും, പക്ഷേ അത് വിശ്വസിക്കാൻ മാത്രം നീ ഇത്ര മണ്ടിയായിപ്പോയല്ലോ. ഇത് കള്ളക്കഥയൊന്നും അല്ല ചേച്ചി. അതെ, ആൾമാറാട്ടക്കാരന് നീ സാക്ഷി പറയുന്നോ? പോർട്ടിൽ പോലും അവൻ രാജനല്ലെന്ന് തെളിഞ്ഞതല്ലേ. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇത് നമ്മുടെ രാജേട്ടൻ തന്നെയാ. അല്ല അല്ല അല്ല, സമയായി, നീ പോയി ഇവിടെ ഉറങ്ങാൻ നോക്ക്. അയ്യോ അമ്മാവാ.
അമ്മാവനോ? അന്ന് നിന്റെ അടുത്ത് വന്നവൻ നീ എന്താ പറഞ്ഞത്? മൂപ്പിൽസ് പോയാട്ടെന്ന്. അല്ലടാ നന്ദി കേട്ടവരെ, ഇന്ന് ഒരു ഗതിയും പരഗതി ഇല്ലാതെ വന്നപ്പോ അമ്മാവനോ? അച്ഛാ, അച്ഛൻ ഇനി അങ്ങനെ അപമാനിക്കരുത്. ഞാൻ ചത്താനും ജീവിച്ചാലും അത് നാണപ്പിച്ചതിന്റെ കൂടെ തന്നെ. ഇത് സത്യം. ഓ, ഇനിയിപ്പൊ ശബദം നിന്റെ വകയായോ? ഉണ്ണിയാർച്ചയാണെന്നായിരിക്കും വിചാരം. പണ്ട് ഇവന് ശബദം ചെയ്ത ഓർമ്മയുണ്ടല്ലോ. എന്നിട്ടിപ്പൊ എന്തായി? ആ ശബ്ദമല്ല ഈ ശബ്ദം. അച്ഛൻ മര്യാദയ്ക്ക് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നോളൂ, അതാ നല്ലത്. ദേഷ്യം കയറിയ പെണ്ണ് മരിച്ചു പോയ അവളുടെ തള്ളയുടെ അതേ സ്വഭാവം തന്നെ കാണിച്ചു. തണുത്ത അപരാധങ്ങളും പൊറുക്കണം. നീ നന്നായിട്ട് വാ, എന്റെ മകളുടെ ആഗ്രഹമെങ്കിലും നടക്കട്ടെ. ഇടാ നാണപ്പ, നിനക്ക് സ്ത്രീധനമായിട്ട് ഞാൻ തരാൻ പോകുന്നത് കണ്ടാൽ നീ അന്തം വിട്ടു. ദേദേ, മുൻകോപിയാണെങ്കിലും മൂപ്പിലെ ആള് നല്ലവന്. കയ്യിൽ കനത്ത ഇരിപ്പ് ധനം കാണും. ായിട്ട് ഇതങ്ങോട്ട് വാങ്ങിക്ക. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാനും ഒരു ചുറ്റിക്കമ്പനി നടത്തുന്നുണ്ട്. ഒരുത്തരും ഒരു ചില്ലിക്കാശ് എടുക്കാൻ ബാക്കിയില്ല. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത പകരയല്ല എന്റെ ചുറ്റിക്കമ്പനി. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എ സിയും ബൂസിയും വെച്ച് ആ പീസ് തുറന്നില്ല, സിനിമ പിടിച്ചില്ല. അതുകൊണ്ട് ഇന്നും മാനമായിട്ട് നടക്കുന്നു. പോയതൊക്കെ പോട്ടെ, ഇന്ന് മുതൽ ഈ കമ്പനി നീ നടത്ത്. ആരെയും പറ്റിക്കാതെ അധ്വാനിച്ചാൽ അതിന്റെ കൂലി ഈശ്വരൻ തരും. എനിക്കത് ഇപ്പം മനസ്സിലായി. ദീപ പറഞ്ഞതുപോലെ അസമയങ്ങളിൽ ഇവിടെ വരാറുള്ളത് ആരാണെന്ന് ഇന്ന് കണ്ടുപിടിക്കാം. Thank you.
എന്താ ഈ അസമയത്ത് നിനക്ക് എന്താ ഇവിടെ ജോലി? പെങ്ങളുടെ സ്വഭാവത്തിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം കണ്ടുപിടിക്കുന്ന ജോലി. ആവശ്യമില്ല, സംസാരിക്കണ്ട, നിനക്ക് പോ. ഞാൻ പോയിക്കോളാം, പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം എനിക്കറിയണം. പെങ്ങളാ മാനേജർ ചന്ദ്രനെ എന്തിനാണ് ഭയപ്പെടുന്നത് എനിക്കറിയണം. മാത്രമല്ല അവര് കെട്ടിണക്കിന് കാശ് കൊടുക്കുന്നതിന്റെ കാരണം കൂടി എനിക്കറിയണം. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്, നിന്നോട് പറയാൻ മനസ്സില്ല. ചേച്ചി എന്ത് തെറ്റെയ്താലും ഞാൻ ക്ഷമിക്കും, പക്ഷേ ചന്ദ്രന് ഭയന്ന് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാതിരുന്നാ മതി. അവനെ വഴിക്ക് കൊണ്ടുവരാൻ എനിക്കറിയാം. നീ ആരെയും വഴിക്ക് കൊണ്ടുവരണ്ട. അർദ്ധരാത്രി റൂമിൽ കയറി വന്ന് ശല്യപ്പെടുത്തിയാൽ ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. ഈ സമയത്ത് പോലീസിനോട് സമാധാനം പറയാൻ എനിക്കും വയ്യ. പക്ഷെ ഒരു കാര്യം, എപ്പോഴെങ്കിലും ഒരു സഹായം വേണമെന്ന് തോന്നിയാൽ അന്ന് പെങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ചേച്ചി നിനക്ക് ഈ പണം എന്തിനു തന്നു? എന്തിനു തന്നു പറയാം? ഇപ്പൊ പറയാൻ മനസ്സില്ലെങ്കിലോ? നീയാണല്ലടാ ചേച്ചിയുടെ മുറിയിൽ അടിക്കടി പോകുന്നത്. അല്ല, ഞാൻ ഇന്ന് മാത്രമേ പോയുള്ളൂ. നിന്നെ കാണുമ്പോ ചേച്ചി എന്തിനാ ഭയപ്പെടുന്നത്? അത് ചേച്ചിയോട് തന്നെ അങ്ങ് ചോദിച്ചാ പോരെ. അപകടത്തിൽപ്പെട്ട് മരിച്ച രായന്റെ ശവശരീരം കാണാതായതിന്റെ രഹസ്യം എനിക്കറിയാം. ആരാണ് ശവം എടുത്തു മാറ്റിയത്? മാഡവും ഇൻസ്പെക്ടർ സുധാകരനും. ചേച്ചിയോ, നീ നുണ പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പോലീസ് തിരയാൻ വന്നതിന്റെ തലേ ദിവസം രാത്രി അവർ രണ്ടുപേരും കൂടി ചേർന്ന് ശവശരീരം അടുത്തുള്ള മാന്തോപ്പിലേക്ക് മാറ്റി. മാന്തോപ്പിൽ എവിടെയാണ് ശവം കുഴിച്ചിട്ട്? നിങ്ങളിവിടെ? അതിനൊന്നും ഉത്തരം പറയാൻ ഇപ്പൊ സമയമില്ല. ഇവൻ മരിക്കുന്നതിന് മുമ്പ് ആ രഹസ്യം മനസ്സിലാക്കുമോ? ചന്ദ്ര, പ്ലീസ്, എവിടെയാണ് ശവം കുടിച്ചിട്ട്? നക്ഷത്ര അടയാളമുള്ളവിന്റെ സമയത്തായിരുന്നു നിന്റെ ഫോൺ. ചന്ദ്രൻ നമ്മുടെ രഹസ്യങ്ങളെ പറ്റി പറയാൻ വായ തുറന്നതായിരുന്നു, അതോടെ അന്ധവിശ്വാസവും വലിച്ചു. അവന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി. മറ്റവനെ കൂടെ തട്ടാൻ നല്ല സന്ദർഭമായിരുന്നു. ആ രാജനെ അതിനു മുമ്പ് ഒരുവൻ ഇടപെട്ട് ആ സന്ദർഭം നഷ്ടപ്പെടുത്തി. അവനൊരു വല്ലാത്ത തലവേദന തന്നെ, എല്ലാ വിധത്തിലും പരാജയപ്പെടുത്തി നോക്കി, എന്നിട്ടും വിടുന്ന ഭാവമല്ല. ഞാനുള്ളപ്പോ ഗൗരി എന്തിനു വിഷമിക്കുന്നു? നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നമ്മൾ നേടും, അതുറപ്പ്. ഓ, സമയമായി, ഞാൻ ഇറങ്ങട്ടെ. എല്ലാം പകൽ വേഷം, പൂജ, ഭക്തി, എല്ലാം. ഇൻസ്പെക്ടർ, കേസുകാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്. രാജനെതിരെ ഞാൻ സാക്ഷി പറയണം പോലും. കള്ളസാക്ഷി പറയാൻ മദ്യത്തിന്റെ ലഹരി അത്യാവശ്യം തന്നെ. നിന്റെ അടുത്ത് സമാധാനം ബോധിപ്പിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. സ്വന്തം അനുജന്റെ അടുത്ത് ഇത്രയും ക്രൂരത കാണിക്കാമെങ്കിൽ എന്തിനും തുണി തന്നെയാണ് നിൽപ്പെന്ന് എനിക്കറിയാം. ദീപേ,
ഒരു സ്ത്രീക്ക് അധപതിക്കാവുന്നതിന്റെ അടിത്തട്ടിലാണ് നിങ്ങൾ. അന്യപുരുഷനുമായി അർദ്ധരാത്രിയിൽ മദ്യപിക്കുന്ന നിങ്ങൾ സ്വത്ത് മോഹിച്ച് എന്റെ രാജേട്ടനെ കൊല്ലാൻ വരെ മടിക്കില്ല. രാജേട്ടൻ ഈ നിമിഷം വിവരം അറിയിക്കണം. നിങ്ങളുടെ മുഖമോടി ഞാൻ ഇന്ന് പിച്ചു ചിന്തു. അതിന് നീ പുറത്തു പോയാലല്ലേ. ഇതെല്ലാ മരത്തിലും നക്ഷത്രമാണല്ലോ. പറഞ്ഞതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അങ്ങ് ജാകാൻ മേലായിരുന്നു. ബാക്കിയുള്ളവനെ അന്ന് നീ രക്ഷപ്പെട്ടു. ഇന്ന് എന്നെ കൊല്ലുന്നു, അതിനെന്താ സംശയം? ലോകത്തിന്റെ മുഴുവൻ കണ്ടിൽ നീ മണ്ണിട്ടു. എന്റെ അടുത്ത് നടക്കില്ല. ഗൗരിയോടെ ഗൗരി എവിടെയെന്ന് എന്നോട് തന്നെ ചോദിക്കുന്നു. നീയും ഇൻസ്പെക്ടറും ചേർന്ന് ഗൗരി എന്ത് ചെയ്തെന്ന് എനിക്കറിയാം. അപ്പോ ഇതെന്റെ ചേച്ചിയല്ലേ? ഇവളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ടോന്നോ? ഇവളെയും ഇൻസ്പെക്ടറെയും തേടിയാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. രണ്ടിനെയും തൊട്ടാൻ അതിനു മുൻപ് നിന്നെ വളർത്തി വലുതാക്കിയ എന്നെ നീ കൊന്നോളൂ. പക്ഷെ അതിനു മുമ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടും. നിന്റെ അച്ഛൻ എന്നോട് ചെയ്ത ദ്രോഹത്തിന് നിന്നെ നിന്റെ അച്ഛനമ്മമാരിൽ നിന്ന് വേർപെടുത്തി നശിപ്പിക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. ഇവളുടെ അച്ഛൻ
നിങ്ങൾക്ക് ദ്രോഹം ചെയ്തെന്നു? ഇവളുടെ അച്ഛൻ നിന്റെയും അച്ഛനാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കൂട്ടുകച്ചവടം ചെയ്തിരുന്ന എന്നെ കുടുംബത്തോടെ നശിപ്പിക്കാൻ നിങ്ങളുടെ അച്ഛനൊരുക്കി. കുടുംബം നഷ്ടപ്പെട്ടു, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അതിന് പ്രതികാരമായിട്ടാണ് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവളെ വളർത്തിയത്. നാശത്തിലേക്കുള്ള ഇവളുടെ യാത്ര ഞാൻ ഉദ്ദേശിച്ചതിലും വേഗത്തിലായിരുന്നു. വ്യാപാരം നശിച്ച് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതായിരുന്നു. ഞാൻ ഒരു വേശ്യാലയം നടത്തിയിരുന്നു. ഇവൾ വളർന്നതിന് മുമ്പ് മറ്റു പെൺകുട്ടികളെ വെച്ച്, ഇവൾ വളർന്നതിന് ശേഷം ഇവളെ ഉപയോഗിച്ച് ഞാൻ പണം സമ്പാദിച്ചു. അതിനെന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ അച്ഛനോടുള്ള പ്രതികാരം കൂടിയായിരുന്നു. ആ ഇടയ്ക്ക് ഒരു ദിവസം എന്റെ സുഹൃത്തായ ഇൻസ്പെക്ടർ സുധാകരൻ അവിടെ വന്നു. അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ഗൗരിയാണെങ്കിൽ അങ്ങോട്ട് പോയാ പോരെ. അപ്പോ നീ ഗൗരിയല്ലേ? എന്റെ പേര് രേഖ എന്നാണ്. ഇവൾ ഗൗരിയെ പോലെ തന്നെ ഇരിക്കുന്നു. എന്നെ അവമാനിച്ച് അവളെ വകവരുത്താൻ ഇവളെ തന്നെ ആയുധമാക്കാം. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിന്നെ ഞാൻ കൂടി ശരിയാക്കാം. എങ്ങനെ? നിന്നെ പോലൊരുത്തി അടുത്ത ടൗണിലുണ്ട്. വിവാഹാഭ്യർത്ഥന നടത്തി ശല്യം ചെയ്തു എന്നതിന്റെ പേരിൽ എന്നെ അവൾ പരസ്യമായി അടിച്ച് അവമാനിച്ചു. അഹങ്കാരി. അവളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരുന്ന എനിക്ക് ഇപ്പോൾ നല്ലൊരു സന്ദർഭം കിട്ടി. ഒരു പടിക്ക് രണ്ടു പക്ഷി. അവളുടെ സ്ഥാനത്ത് നീ, കോടീശ്വരിയായ അവളുടെ സ്വത്തിന്റെ പാതി എനിക്ക്, പാതി നിനക്ക്. എന്തു പറയുന്നു? പണത്തിന് വേണ്ടി ശരീരം വെക്കുന്ന എനിക്ക് എന്ത് നോക്കാൻ? ഞാൻ എങ്കിൽ നിന്റെ അച്ഛനോട് സംസാരിക്കട്ടെ. അച്ഛൻ സ്വന്തം മകളെ വിൽക്കുന്ന ആ മൃഗത്തോട് സംസാരിച്ചാൽ മനസ്സിലാവില്ല. കാട്ടുമൃഗത്തെ കൂട്ടിലടയ്ക്കുന്നതാണ് ബുദ്ധി. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഇൻസ്പെക്ടറും ഇവളും ചേർന്ന് ഗൂഢാലോചന നടത്തി ഉണ്ടായാക്കി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങിയത്. അന്ന് മുതൽ ഞാൻ ഇവരെ തേടുകയായിരുന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. അല്പം മുമ്പ് നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ രാജൻ? ഇവൻ എന്റെ സ്വന്തം സഹോദരനാണ്. ദിവസങ്ങൾക്ക് മുമ്പ് നീ കൊന്നില്ലേ ഗൗരി? അവൾ നിന്റെ കൂടെ ഇരട്ട പറന്ന സഹോദരിയാണ്. എന്റെ പെങ്ങളെ ഇവള് കൊന്നു, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഇപ്പൊ കണ്ട ശവത്തിനടുത്ത് മറ്റൊരു ശവം കൂടിയുണ്ട്. അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. ഒരു സ്ത്രീയുടെ ശവം.
എന്റെ പെങ്ങളെ കൊണ്ട് നിന്നെ കൊന്നില്ല. ദൈവം വിശ്വസിക്കൂ. ചോദിക്കും പോലും ഞാൻ അർഹയല്ല. ഇതാ എന്റെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഗൗരിയെ കൊന്നത് നീ ഒരു കാര്യം ചെയ്യും. രാജൻ വരുന്ന വിവരം ആരെയൊക്കെ അറിയിക്കണമെന്ന് നീ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. റോഡിന്റെ നടുക്കിട്ടാണോ വണ്ടി റിപ്പയർ ചെയ്യുന്നത്? ഇൻസ്പെക്ടർ ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്നായിരിക്കും അല്ലേ? ഗൗരി കുഞ്ഞമ്മ എന്താ പറഞ്ഞത്? റോഡിന്റെ നടു സംശയം തോന്നാത്ത രീതിയിൽ വേണം പെരുമാറാൻ. അക്കാര്യം ഞാൻ ഏറ്റു. വെയിറ്റ്, എന്റെ സഹോദരിയാണെന്ന് അറിയാതെയും എന്റെ അറിവില്ലായ്മ കൊണ്ടും ഞാൻ അയാൾക്ക് കൂട്ടുനിന്നു. ഇനി ഓരോരുത്തരെയായി കൊല്ലാൻ പോകുന്നതും ഞാൻ തന്നെ. എന്നോട് പ്രതികാരം ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? എന്നെ അപമാനിച്ച ഗൗരിയെ ഞാൻ കൊന്നു. ഇവിടെ ആ കാലത്താക്കി ബോംബെയിൽ നിന്നും വരുന്ന നിന്നെ കൊല്ലാൻ ഡ്രൈവറെ ചട്ടം കിട്ടിയതും ഞാൻ തന്നെ. രാജന്റെ പേരിൽ യാത്ര ചെയ്ത് അവന്റെ ശവശരീരം മുഖം മൂടി വെച്ച് മറച്ച് രാജന്റെ ശവം പോലെയാക്കി വീട്ടിൽ കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തതും ഈ ഞാൻ തന്നെയാണ്. എന്താ രഹേ, ഇവൻ നിന്റെ സ്വന്തം സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ നിന്റെ രക്തം തുടിക്കുന്നു അല്ലേ? ഇനി നിന്നെയും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ബഷീർ, ഇതാ
ഞങ്ങൾ കാത്തിരിക്കും.